വെൽക്കം ടു ഷാൻസ് ഫാമിലി കഫേ എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു ഇന്നൊരു ഹെൽത്തി റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് മറ്റൊന്നുമല്ല സൂപ്പർ വെജിറ്റബിൾ സാലഡാണ് വളരെ എളുപ്പമാണ് ഇത് ഉണ്ടാക്കാൻ ഏത് പ്രായക്കാർക്കും കഴിക്കാൻ പറ്റും ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം വെജിറ്റബിൾ സാലഡ് ഉണ്ടാക്കാനായിട്ട് ആവശ്യമായ സാധനങ്ങളൊന്ന് പരിചയപ്പെടാം രണ്ട് അവക്കാഡോ രണ്ട് ക്യൂക്കംബർ അതായത് നമ്മുടെ സാലഡ് വെള്ളരിക്ക എന്നൊക്കെ പറയും ഒരു ക്യാരറ്റ് മൂന്ന് തക്കാളി ഒരു സവോള ഒരു നാരങ്ങ എടുത്തിട്ടുണ്ട് അതിൽ നിന്ന് കുറച്ച് നാരങ്ങ നീര് എടുക്കണം ഒലിവ് ഓയിൽ നമ്മുടെ ആവശ്യത്തിന് സാലഡിൽ ഒഴിക്കാൻ ഉപ്പ് ആവശ്യത്തിന് കുരുമുളക് പൊടി ആവശ്യത്തിന് ഓപ്ഷണൽ ആയിട്ടൊരു കാര്യം ഇവിടെ കാണുന്നത് പിസ്തയാണ് ഇതിന് പകരം നിങ്ങളുടെ കയ്യിൽ ഏത് തരം നട്ട്സ് ഉണ്ടെങ്കിലും ഉപയോഗിക്കാം കാഷ്യൂനട്ട് വാൾനട്ട്സ് പീനട്ട്സ് ആൽമണ്ട്സ് അങ്ങനെ എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം എൻ്റെ കയ്യിൽ പിസ്തയായിരുന്നു അതുകൊണ്ട് ഞാനത് കാണിച്ചെന്നേ ഉള്ളൂ നമുക്കിതെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഈ ഒരു സൈസിൽ കട്ട് ചെയ്താൽ മതി കേട്ടോ നമുക്ക് കട്ട് ചെയ്ത ക്യൂക്കംബർ സാലഡ് ബോളിലേക്ക് മാറ്റാം നമുക്ക് തക്കാളി ഒന്ന് കട്ട് ചെയ്തെടുക്കാം അരുവേ രണ്ടായിട്ട് മുറിക്കുന്നു തക്കാളിയുടെ ഈ സാധനം മാറ്റാൻ മറക്കണ്ട ഈ ഒരു വലിപ്പത്തി വേണം തക്കാളി കട്ട് ചെയ്യാൻ കേട്ടോ ഇതുപോലെ ഇനി അരിഞ്ഞു വെച്ച തക്കാളി സാലഡ് ബോളിലേക്ക് മാറ്റാം ക്യാരറ്റ് കട്ട് ചെയ്യാവേ എല്ലാം കട്ട് ചെയ്യുമ്പോൾ ഏകദേശം ഒരേ സൈസിൽ കട്ട് ചെയ്താൽ കാണാനൊരു ഭംഗി കാണും ക്യാരറ്റ് സാലഡ് ബോളിലേക്ക് മാറ്റുന്നു സവാള കട്ട് ചെയ്യുവാണേ സവാള നമ്മൾ ബൗളിലേക്ക് ഇടുന്നു അവക്കാഡോ നമുക്ക് കട്ട് ചെയ്തെടുക്കാം കത്തി അതിൻ്റെ നടുഭാഗത്തൂടെ ഇങ്ങനെ ഒന്ന് ഓടിച്ചു കൊടുത്താൽ മതി വളരെ എളുപ്പമായത് കട്ട് ചെയ്യാൻ നല്ല ഈസി ആയിട്ട് കണ്ടോ നല്ല നന്നായിട്ട് കട്ട് ചെയ്ത് വന്നു ഇനി ഇതിൻ്റെ കുരു എടുക്കാൻ ഒരു എളുപ്പവഴി പറഞ്ഞുതരാം നല്ല കട്ടിയുള്ളൊരു കത്തി എടുത്ത് അതിനിട്ടൊരു വെട്ട് കൊടുക്കുക അപ്പോൾ ഇതേ കുരു പുറത്ത് ഈസി ആയിട്ട് വന്നു അല്ലാതെ കുരു എടുക്കാൻ ശ്രമിച്ചാൽ അത് തെന്നിക്കളിക്കും ഇനി ഇതിനെ നടുവേ നമുക്ക് മുറിച്ചിട്ട് അതിൻ്റെ തൊലി എടുക്കണം അതും പുറത്തുനിന്ന് ഇങ്ങനെ വലിച്ചെടുത്താൽ നല്ല ഈസി ആയിട്ട് ഇങ്ങനെ തൊലി പൂന്ന് കിട്ടും ഇനി ഇതിനെ നമുക്ക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഈ അവക്കാഡോ നല്ല ഹെൽത്തി ആയിട്ടുള്ള സാധനമാണ് കേട്ടോ അതുകൊണ്ട് ഇടയ്ക്കൊക്കെ നമ്മുടെ ഫുഡിൽ അവക്കാഡോ ഉൾപ്പെടുത്താൻ ശ്രമിക്കണം അവക്കാഡോ നമ്മൾ ബൗളിലേക്ക് മാറ്റാം നല്ല ഭംഗിയില്ല ഇതെല്ലാം കൂടെ കിടക്കുന്നതാണ് നാരങ്ങാ നീരെടുക്കാൻ നമുക്ക് നാരങ്ങ ഒന്ന് കട്ട് ചെയ്തെടുക്കാം നമുക്ക് ഇതിലേക്കുള്ള ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം ഉപ്പ് അധികം ആകരുത് ആവശ്യത്തിനുള്ള കുരുമുളക് പൊടി നമ്മൾ എടുത്തു വെച്ച നാരങ്ങയിൽ നിന്ന് എടുത്ത നാരങ്ങ നീരാണ് കേട്ടോ ഇതിപ്പോൾ ഒരു ടേബിൾ സ്പൂൺ ഉണ്ട് ആവശ്യം നോക്കിയിട്ട് ഉള്ള പോലെ ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം ആവശ്യമനുസരിച്ച് ഒഴിക്കുക അധികം വേണ്ട എങ്കിലും നിങ്ങൾക്കറിയാമല്ലോ എത്രത്തോളം വേണം നമുക്ക് സാലഡ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിന് മുകളിലേക്ക് നമ്മൾ എടുത്തു വെച്ച പിസ്ത ഒന്ന് പൊടിച്ച് അതൊന്ന് വിതറിക്കൊടുക്കാം ഓപ്ഷണലാണ് ഇതില്ലെങ്കിൽ യാതൊരു കാരണവശാലും സങ്കടപ്പെടരുത് നിങ്ങളുടെ കയ്യിൽ നിലക്കടല ഉണ്ടെങ്കിൽ പീനട്ട്സ് അത് ഇതിന് പകരമായി ഉപയോഗിക്കാം അങ്ങനെ വളരെ വളരെ ഹെൽത്തി ആയിട്ടുള്ള സാലഡ് റെഡി ആയി കഴിഞ്ഞു
ഡയബറ്റീസ് ഹൈ കൊളസ്ട്രോൾ ഹൈ ബ്ലഡ് പ്രഷർ ഇതൊക്കെ ഉള്ളവർക്ക് ധാരാളം കഴിക്കാൻ പറ്റുന്ന ഒരു സാലഡാണ് ഇത് ഈ പ്രശ്നമൊക്കെ ഉള്ളവർ തീർച്ചയായും ദിവസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും സാലഡ് കഴിക്കാൻ ശ്രമിക്കണം ഈസിലി അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങളൊക്കെ അതിനകത്ത് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് അവക്കാഡോ നാട്ടിലും മറ്റ് വിദേശ രാജ്യങ്ങളിലും ഒക്കെ നമുക്കിപ്പം വളരെയധികം ലഭിക്കുന്ന ഒരു സാധനമാണ് തീർച്ചയായിട്ടും നിങ്ങൾ ഈ സാലഡ് വീട്ടിലുണ്ടാക്കി നോക്കണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻസിലൂടെ എന്നെ അറിയിക്കണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പുതിയ വീഡിയോയിൽ പുതിയ റെസിപ്പിയുമായി വീണ്ടും നമുക്ക് കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ടേക്ക് കെയർ ബൈ ബൈ